കഥ പറയാം. ഓൺലൈൻ കഥാമത്സര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് തേനീച്ചയും റൗം. ഒരു മഴക്കാലമായിരുന്നു. കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും തീറ്റ തേടി നടക്കുകയായിരുന്നു. ഒരു പ്രാവ് തന്റെ കൂടിന്റെ നാലുകൾ ശേഖരിച്ച് ഒരു ഉണങ്ങിയ മരത്തിന് മുകളിൽ വെച്ചു. അപ്പോഴാണ് അവൾ ഒരു കാഴ്ച കണ്ടത്. ഒരു പാവം തേനീച്ച പുഴയിൽ കൂടെ ഒഴുകി നടക്കുന്നത് കണ്ടത് അവൾ. അപ്പോൾ വേഗം തന്നെ പ്രാവ് ഒരു ഉണങ്ങിയ ഇലയെടുത്ത് പുഴയിലേക്ക് ഇട്ടു. തേനീച്ച പതുക്കെ 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 അതിന് മുകളിൽ കയറി കടന്നു. കുറേ നേരം അവിടെ കടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറക്കാൻ തുടങ്ങി. നന്ദിയുണ്ട് സുഹൃത്തെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. തേനീച്ച നന്ദിയും പറഞ്ഞിട്ടും പോയി. മാസങ്ങൾ കടന്നുപോയി. വേട്ടക്കാരൻ മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടാൻ വന്നു. അപ്പോഴാണ് വേട്ടക്കാരൻ ഒരു പ്രാവിനെ കണ്ടത്. എന്തൊരു ഉയരത്തിലുള്ള പ്രാവ്! ഇതിനെ വീട് വെച്ചാൽ എന്റെ പാല് എനിക്ക് ഇറച്ചി ഉണ്ടാക്കി തരും. പ്രാവ് ഇറച്ചി ഓർക്ക വയ്യ, നാവിൽ വെള്ളം മുറുന്നു. ഇപ്പൊ തന്നെ വീട് വെക്കാം. അതുവഴി അപ്പോൾ തേനീച്ച വന്നു വീട് വെക്കാൻ വന്നത്. അയ്യോ, അതെന്നെ രക്ഷിച്ച പ്രാവല്ലേ! വീട് വെക്കാൻ നിന്നതും തേനീച്ച ഒരൊറ്റ കുത്ത് വേറെ സഹിക്ക വയ്യാണ്ട് വീട് വെച്ച ശബ്ദം കേട്ടു. അപ്പോൾ പറന്നുപോയി പ്രാവ്. അപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ തേനീച്ച, സുഹൃത്തെ, ഞാനും ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. അങ്ങനെ അവർ കൂട്ടുകാരായി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? തക്ക സമയത്ത് ചെയ്യുന്ന ഉപകാരം നന്മയിൽ കലാശിക്കുന്നു. താങ്ക് യു.